ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു മുട്ടക്കറിയാണ്. അപ്പോൾ ഇത് എല്ലാത്തിൻ്റെയും കൂടി കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ടേസ്റ്റി മുട്ടക്കറിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിത് പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം, ഒരു വലിയ സവാളയും പിന്നെ ഇതാ ഒരു തക്കാളിയും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് വഴറ്റുന്ന ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്തിട്ടാണ് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഈ തക്കാളിയൊക്കെ വെന്ത് അതിൻ്റെ തൊലിയിലൊന്ന് ഇളകുന്ന അത്രയും വരെ നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒന്ന് ഫ്ലെയിം ഓഫാക്കി ചൂടാറാൻ വെക്കാം. ചൂടാറിയ ശേഷം മിക്സിയുടെ ചെറിയ ജാറിലോട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഈ ഒരു മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കുക. പുഴുങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതിൻ്റെ തോടെല്ലാം പെട്ടെന്ന് ഇളക്കി കിട്ടും കേടുകൂടാതെ. അപ്പോൾ ഇതിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് ഉപ്പും കുറച്ച് കൂടുതൽ തന്നെ വിനീഗർ ഒഴിക്കണം. അങ്ങനെയാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതാ വെന്തിട്ടുണ്ട്. വെന്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഒന്നെങ്കിൽ ഇതുപോലെ ചെയ്യണം, അല്ലെങ്കിൽ ഈ പാത്രത്തിലുള്ള വെള്ളം മുഴുവനും കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെയ്താലും മതി കേട്ടോ. ഇതൊക്കെ ചെയ്യേണ്ടത് നന്നായിട്ട് വെന്തതിന് ശേഷമാണ്. മുട്ട പാകത്തിന് വെന്തെങ്കിൽ മാത്രമേ ഇതുപോലെ ചെയ്യാവൂ, അല്ലെങ്കിൽ ഫുള്ളായിട്ട് പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തണുത്ത വെള്ളം ഇതിൽ ഒഴിച്ചിട്ടുണ്ട്, നോർമൽ വെള്ളം. ഇനി ഇത് വളരെ ഈസിയിൽ നമുക്കിത് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്ത് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴേണ്ടല്ല നമ്മൾക്ക് അതിൻ്റെ ആ തോടൊക്കെ കറക്റ്റായിട്ട് കിട്ടും, ഒന്നും ഇളകിപ്പോവില്ല. പിന്നെ ഇത് ചൂടാറാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല, ചൂടോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഞാനിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി മുട്ടയിലോട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് വരയിട്ട് കൊടുക്കാം. ഇനി പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കഷ്ണം പട്ട, 3 കറാമ്പൂ, പിന്നെ ഒരു ഏലക്ക ഇട്ടിട്ടുണ്ട്. ഏലക്ക കൂടുതൽ ഇടണ്ട, ഒരെണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിടുക. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. മുട്ടൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറിയ സമയത്ത് നമുക്കിതിലേക്ക് മസാല ഇടാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ പോലെ ആവണം. അപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒന്ന് മസാല ആക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ നമ്മൾ ഇട്ട് കൊടുത്ത ഈ മുളകും മഞ്ഞളും ഒന്ന് കരിഞ്ഞു പോവാതെ നല്ല രീതിയിൽ അതിലിങ്ങനെ പിടിച്ചിരിക്കും. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇറക്കി കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി ഇതേ പാനിലോട്ട് കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാം. അപ്പോൾ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ചേർക്കുക. മല്ലിപ്പൊടി 1 ടീസ്പൂണും ചേർത്തിട്ടുണ്ട്. എന്നെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇത് നല്ലോണം ഫ്ലെയിം കുറച്ചതിന് ശേഷമാണ് ഇതേപോലെ ചെയ്യേണ്ടത്. ഇനി നമ്മൾ അരച്ച് വെച്ച ഉള്ളിയും മുളക് തക്കാളിയും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഇതിൻ്റെ എണ്ണയൊക്കെ തെളിയുന്നത് വരെ നമ്മളിതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും കറിക്ക്. അപ്പോൾ ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം, അതുവരെ നമുക്കിതുപോലെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതാ നല്ല വറ്റിയ സമയത്ത് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ കട്ടയെല്ലാം ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇടേണ്ടത്. അപ്പോൾ ഇത് നല്ല തണുപ്പായിരിക്കുമല്ലോ തൈര്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ ഒന്ന് കുറച്ചതിന് ശേഷമാണ് നമ്മളിത് ചേർക്കേണ്ടത്. പിന്നെ ഇതാ ഒരു പിഞ്ചോളം കസൂരി മേത്തിയും കൂടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു മസാല തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മുട്ടയും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് സമയം ഈ മസാല ഈ മുട്ടയിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് വരെ ഇതുപോലെ തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചൊന്ന് ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതും ഓപ്ഷനലാണ് കേട്ടോ. നമ്മളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലേക്ക് കുറച്ചും കൂടെ കസൂരി മേത്തിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്മെല്ലൊക്കെ നമ്മൾ നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ലാസ്റ്റായിട്ട് ഇതാ കുറച്ച് മല്ലിയിലയും കൂടി വിതറി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ട റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് തന്നെ ആക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കൂട്ടുകാരെ. എന്നെ അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.